നമസ്കാരം. യുഎയുടെ 45-ാം ദേശീയദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഉള്ളവൻ്റെ നിയാസ് ഈ കുട്ടി എന്ന എൻ്റെ എല്ലാവിധ ദേശീയദിനാശംസകളും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നേരുകയാണ്. ഈ ഒരു സമയം ദേശീയദിനം ആഘോഷിക്കാനായിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ധാരാണെന്നറിയോ? ഇതാണ് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എഴുതിയ ബിബിൻ വിഷ്ണു കൂട്ടുകെട്ടിലെ ബിബിൻ. നമസ്കാരം. ഏതായാലും ബിബിനെ ഇവിടെ വെച്ച് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരു 10 വർഷം മുൻപ് സൂര്യ ടിവിയിലെ രസികരാജ എന്ന പ്രോഗ്രാമിന് വേണ്ടി ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതീഷ് ലാലും ഞങ്ങളൊരു ടീം, ഒപ്പം ഓപ്പോസിറ്റ് ബിബിനും അതുപോലെ തന്നെ കുറേ ടീമുകളും മത്സരിച്ച് സ്കിറ്റ് എഴുതുന്ന ഒരു സമയമുണ്ടായിരുന്നു. AVM സ്റ്റുഡിയോയിലായിരുന്നു എൻ്റെ ഷൂട്ടിങ്. പിന്നീട് നവോദയയിൽ വന്നപ്പോഴാണ്. അങ്ങനെ 10 വർഷം മുൻപ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മത്സരിച്ചെഴുതുമ്പോൾ സത്യം അറിഞ്ഞ ഉണ്ണി അറിഞ്ഞില്ല നീ ഇത്ര സിനിമ എഴുതുമെന്ന്. പക്ഷെ ചേട്ടനൊക്കെ എന്നെയൊക്കെ അന്ന് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ബിബിൻ 2 സിനിമ എഴുതി, അമർ അക്ബർ അന്തോണി, ഇപ്പോൾ ഏറ്റവും വലിയ ഹിറ്റായ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ. പക്ഷെ ഇവർ രണ്ടുപേരാണ്. ഇനി ആ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനെ കാണണ്ടേ? വിഷ്ണു, യെസ്, നമസ്കാരം. എന്നാലും ഇവർക്കൊപ്പമാണ് ഈ ദേശീയദിനം 45-ാം ദേശീയദിനം ആഘോഷിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് വിഷ്ണു. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്താ UAE എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ദേശീയദിനവും ഈ ഒരു ആഘോഷം? അടിപൊളി, അടിപൊളി. ഞങ്ങൾക്കും വളരെ സന്തോഷം ഇങ്ങനെ ഒരു ദേശീയ ദിനം ആഘോഷിക്കുന്ന ദിവസം തന്നെ വരാൻ പറ്റിയതിൽ ഇരട്ടി സന്തോഷം. ഞങ്ങളുടെ സിനിമ ഇന്ന് ഇവിടെ റിലീസാണ്. എല്ലാവരും പോയി കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അപ്പം എന്തായാലും ഇവരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, സത്യം ചെയ്യണം ഇവിടെ വെച്ച്. അടുത്ത സിനിമയിൽ എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യം രണ്ടുപേരും കൂടെ സത്യം ചെയ്തിട്ട് പോയാൽ. ഓക്കെ, താങ്ക് യു.